ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നൊരു അടിപൊളി അഫ്ഗാനി ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റിയാണ്, ഇത് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. തുടങ്ങി വരുന്ന ഏത് തുടക്കക്കാർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. അഫ്ഗാനി ചിക്കൻ വളരെ ടേസ്റ്റിയാണ്, ടേസ്റ്റിൻ്റെ കടലിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 3/4 കിലോയോളം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട്, ഒരു കൈപ്പിടിയോളം, അതിലും കൂടുതൽ ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂണോളം കുരുമുളക് പൊടി, കൂടാതെ കസ്തൂരിമേത്തി 1 സ്പൂൺ, പിന്നെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, തൈര് എടുത്തിട്ടുണ്ട്, 8-9 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 ചെറിയ പിടിയും പുതിനയും മല്ലിയിലയും എടുത്തിട്ടുണ്ട്, 1 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. കുറവ് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെടുക്കുന്ന ചിക്കൻ അനുസരിച്ച് തന്നെ ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ക്യാഷ്നട്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 10-25 വലിയ ക്യാഷ്നട്ടൊക്കെ ഉണ്ടാവും തോന്നുന്നു, അത് ഞാൻ കണക്ക് എണ്ണയില്ലായിരുന്നു കേട്ടോ. നമുക്ക് ക്യാഷ്നട്ടൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ചേർക്കാൻ നല്ല ടേസ്റ്റാണ് ക്യാഷ്നട്ടൊക്കെ കൂടുതൽ ചേർത്താൽ കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക, അതുപോലെ 1/2 സ്പൂണോളം മാത്രം നമ്മുടെ കുരുമുളക് മതി കേട്ടോ. അപ്പോൾ അതേ ഞാനതിലേക്ക് ഒരു ചെറിയ സവാള ഞാൻ മിക്സിയിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഈ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മുടെ ഫ്രഷ് ക്രീം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളെടുത്ത പുതിന, മല്ലിയില, പച്ചമുളക്, സവാള, ക്യാഷ്യൂനട്ട്, പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീം, ആ ഒരു ബോട്ടിൽ ഫുള്ളും തന്നെ നമ്മൾ ഫ്രഷ് ക്രീം എടുക്കണം കേട്ടോ. അതാണ് ഫ്രഷ് ക്രീം, ക്യാഷ്യൂനട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് നമ്മളെ അടിപൊളിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽ മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. കുരുവൊക്കെ അങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. കുരു പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു തരം കയ്പ്പ് വരും, അതുകൊണ്ട് നമുക്ക് കുരുവൊക്കെ സൂക്ഷിക്കണം. അപ്പം ഞാൻ കുരുവൊക്കെ മാറ്റിക്കൊടുത്തതിന് ശേഷം കസ്തൂരിമേത്തിയും അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ചൊരു വലിയൊരു ഒരു 1/2 സ്പൂൺ തന്നെ, ഒരു വലിയ സ്പൂൺ 1/2 സ്പൂൺ നമ്മളൊരു തൈര് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അടിച്ച് വെച്ചിരുന്ന ആ മിക്സും കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ, കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം, നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/4-1/4 മണിക്കൂറോളം, കൂടുതൽ സമയം ഇരുന്ന് അത്രയും ടേസ്റ്റിയാണ്. നമ്മൾ ധൃതിയൊക്കെ ഉള്ള ടൈമാണെങ്കിൽ ഒരു മിനിമം 1/4 മണിക്കൂറോളമെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഇത് ഒന്ന് മസാലയൊക്കെ പിടിക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ പിടിച്ച ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാൻ എടുത്തു, പാനല്ല, ഇതൊരു എൻ്റെ ഒരു ചെറിയ കുക്കറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇതിലെല്ലാം ചെറിയ പാനാണ്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു, കുറച്ചും കൂടി വ്യക്തമായിട്ട് വീഡിയോയിൽ കാണാൻ വേണ്ടി. അപ്പോൾ അതിലോട്ട് ഞാനൊരു 2 സ്പൂണോളം നെയ്യ് എടുത്തു, എന്നിട്ട് അതിൽ നിന്ന് ഓരോ ചിക്കൻ പീസും എടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് അകവും പുറവും ഒന്ന് മറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക, അത്രേ ഉള്ളൂ. ഒരുപാട് കുക്കായി പോകണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. നെയ്യ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഉപയോഗിക്കണം, ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, എന്നാലേ അഫ്ഗാനി ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു പെർഫെക്ഷനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ നെയ്ച്ചോറും, പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ സൈഡായിട്ട് വല്ല ഉള്ളിമുളക് പോലത്തേക്കാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നെയ്യ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നെയ്യിൽ തന്നെ ഇത് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്ന് വറുത്ത് വരട്ടെ. ഒരുപാട് ഇങ്ങനെ മൊരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ, ജസ്റ്റ് ഇത് ഇതുപോലെ ആകുമ്പോൾ പുറം നന്നായിട്ടൊന്ന് മൊരിഞ്ഞെടുക്കുക. ഈ സമയത്ത് തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്, നമുക്ക് നിൽക്കാൻ പറ്റില്ല, അത്ര സ്മെല്ലാണ്, ഭയങ്കരമായിട്ട്. പക്ഷേ നമ്മൾ നാടൻ ചിക്കൻ കറി കഴിക്കുന്ന പോലെ ഒരുപാട് നമുക്കങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 2 ട്രിപ്പും ചിക്കൻ വറുത്തെടുത്തതിന് ശേഷം ചിക്കനെല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടു, നന്നായിട്ട് ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുത്തു. അപ്പം ഞാൻ ഒരുപാട് മുരിയിച്ചിട്ടില്ല, എന്നാൽ വറുത്തിട്ടും ഉണ്ട് കേട്ടോ. ഇനിയിത് നമുക്ക് ബാക്കി ആ ചിക്കനൊക്കെ വറുത്തതിന് ശേഷം ആ ബാക്കി ഗ്രേവി അതിൽ തന്നെ ഉണ്ട് കേട്ടോ, അത് നമ്മളിതിൻ്റെ മേളിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഈ സമയത്തൊക്കെ, അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. ഈ സമയത്ത് നെയ്യിന് കൂടെ ചെറുതായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ, എന്നാലും നെയ്യ് തന്നെയാണ് ബെസ്റ്റ്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് അതൊക്കെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചൊന്ന് പാത്രം
വൃത്തി തന്നെ ഒഴിച്ച് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു അര സ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 10-25 മിനിറ്റോളം നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ്റെ ഉള്ളൊക്കെ വേകാനുണ്ടെങ്കിൽ ഒന്ന് വേകാൻ വേണ്ടി കുക്ക് ചെയ്തെടുക്കാം. ഫൈനലി നമ്മളുടെ അഫ്ഗാനി ചിക്കൻ ഈ ഒരു ലുക്കിലോട്ട് വരും. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ക്രീമി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്തൊക്കെ, ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.